എല്ലാവർക്കും പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലേക്ക് സ്വാഗതം. വെൽക്കം ടു പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൊളിറ്റിക്കൽ തിയറി എന്ന ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പൊളിറ്റിക്കൽ തിയറി ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നാണ്. രാഷ്ട്രീയ സിദ്ധാന്തം ഒരു ആമുഖം. ദിസ് ചാപ്റ്റർ ഹാസ് ടു മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഈ ചാപ്റ്ററിന് പ്രധാനമായും രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി, രാഷ്ട്രീയ സിദ്ധാന്തം എന്താണെന്ന് മനസ്സിലാക്കുക. ദ സെക്കൻഡ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് വൈ ഡു വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി, എന്തിനു വേണ്ടി നമ്മൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കണം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലൂടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഒബ്ജക്റ്റീവിലേക്ക് പോകാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്? ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി. ഓക്കെ, പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. ഫസ്റ്റ് വൺ ഈസ് പൊളിറ്റിക്കൽ, മലയാളത്തിൽ നമ്മളിതിനെ രാഷ്ട്രീയമായ എന്ന് പറയും. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് തിയറി, സിദ്ധാന്തം. അപ്പം എന്താണ് പൊളിറ്റിക്കൽ, എന്താണ് തിയറി? വാട്ട് ഈസ് പൊളിറ്റിക്കൽ ആൻഡ് വാട്ട് ഈസ് തിയറി എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ തിയറി എന്ന ടേമിനെ നമുക്ക് വളരെ ഈസിയായി തന്നെ നിർവചിക്കാൻ സാധിക്കും. ദാറ്റ് മീൻസ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തിയറിയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, തിയറി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പൊളിറ്റിക്കൽ എന്ന ടേം എന്താണെന്ന് മനസ്സിലാക്കാം. ഈ രണ്ട് ടേമും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പൊളിറ്റിക്കൽ തിയറി എന്ന ടേം ഈസിയായി തന്നെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് തിയറി, സിദ്ധാന്തം എന്നാൽ എന്ത്? നമുക്ക് വളരെ സിമ്പിളായി ഇങ്ങനെ പറയാം, എ തിയറി ഈസ് ദ സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ഓർ ആൻ ഐഡിയ. ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഒരാശയത്തിൻ്റെ ക്രമമായ ചിട്ടയായ വിശദീകരണമാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ തിയറി? എ തിയറി ഈസ് ദ സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ഓർ ആൻ ഐഡിയ. ഒരു പ്രവൃത്തിയുടെ അല്ലെങ്കിൽ ഒരാശയത്തിൻ്റെ ക്രമമായ ചിട്ടയായ വിശദീകരണമാണ് ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് പൊളിറ്റിക്കൽ, എന്താണ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയമായത് എന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്. വളരെ സിംപിളായി പറയുകയാണെങ്കിൽ, സംതിങ് റിലേറ്റഡ് വിത്ത് പൊളിറ്റിക്സ് ഇസ് കോൾഡ് പൊളിറ്റിക്കൽ. രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തിനെ നമുക്ക് രാഷ്ട്രീയമായത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് വാട്ട് ഈസ് പൊളിറ്റിക്കൽ ആൻഡ് വാട്ട് ഈസ് തിയറി എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കൽ തിയറി എന്താണെന്ന് വളരെ ഈസിയായി തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് പൊളിറ്റിക്കൽ തിയറി, എന്താണ് രാഷ്ട്രീയ സിദ്ധാന്തം? നമുക്ക് വളരെ സിമ്പിളായി ഇങ്ങനെ പറയാം, എ പൊളിറ്റിക്കൽ തിയറി ഈസ് ദ സിസ്റ്റമാറ്റിക് എക്സ്പ്ലനേഷൻ ഓഫ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയാസ്. അതായത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ ആശയങ്ങളുടെയോ ക്രമമായ ചിട്ടയായ വിശദീകരണമാണ് രാഷ്ട്രീയ സിദ്ധാന്തം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട കീ വേർഡ്സ് ആണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയാസ്, രാഷ്ട്രീയ ആശയങ്ങൾ. അപ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഐഡിയാസ്, രാഷ്ട്രീയ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കുന്നതിന് മുമ്പ്, ദറ്റ് മീൻസ് ബിഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ടേംസ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയാസ്, വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ടേം പൊളിറ്റിക്സ്. അതായത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് രാഷ്ട്രീയം എന്നുള്ളതാണ്, വാട്ട് ഈസ് പൊളിറ്റിക്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് പൊളിറ്റിക്സ്, എന്താണ് രാഷ്ട്രീയം? പൊളിറ്റിക്സിനെ വളരെ സിമ്പിളായി നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം. പൊളിറ്റിക്സ് ഈസ് ദ കളക്റ്റീവ് ആക്ടിവിറ്റി ഓഫ് മാൻ ആൻഡ് മാൻ മെയ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്
to resolve the problems in the political sphere. രാഷ്ട്രീയ മേഖലയിലെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മനുഷ്യന്റെയും മനുഷ്യനിർമ്മിത സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ് രാഷ്ട്രീയം. നമുക്ക് ഈ ഡെഫിനിഷൻ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. മാൻ ഈസ് ദ സെൻറ്റർ ഓഫ് പോളിറ്റിക്സ് ഓർ പൊളിറ്റിക്കൽ സ്ഫിയർ. രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ മേഖലയുടെ കേന്ദ്രബിന്ദു മനുഷ്യനാണെന്ന് നമുക്ക് വളരെ ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം, ഹൗ ഡു ഹ്യൂമൻ ആക്ടിവിറ്റീസ് ബിക്കം പോളിറ്റിക്സ്? എങ്ങനെയാണ് മനുഷ്യന്റെ പ്രവൃത്തികൾ രാഷ്ട്രീയമായി മാറുന്നത്? ആർ ഓൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് പൊളിറ്റിക്കൽ? എല്ലാ മനുഷ്യ പ്രവൃത്തികളും രാഷ്ട്രീയമാണോ? വൈ ഡു ഹ്യൂമൻ ബിക്കം ദ സെൻറ്റർ ഓഫ് പോളിറ്റിക്സ്? എന്തുകൊണ്ട് മനുഷ്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രബിന്ദുവാകുന്നു? ഇതിനെല്ലാം ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കണം, മനുഷ്യൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്ക് പറയാം, ഹ്യൂമൻ ഈസ് എൻ ആനിമൽ ബട്ട് ഹീസ് ഡിഫറെൻറ്റ് ഫ്രം അതർ ആനിമൽസ് ബിക്കോസ് ഓഫ് സം യുണീക് ക്വാളിറ്റീസ് പ്രോസസ്ഡ് ബൈ ഹിം. മനുഷ്യനൊരു മൃഗമാണ്, എന്നാൽ മറ്റ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യൻ വേറിട്ട് നിൽക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ്റെ ചില പ്രത്യേക സവിശേഷതകളാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക ഗുണങ്ങളാണ്. എന്താണ് മനുഷ്യൻ്റെ ചില പ്രത്യേക ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക സവിശേഷതകൾ? വാട്ട് ആർ ദ യുണീക് ക്വാളിറ്റീസ് ഇൻ ഹ്യൂമൻ? പ്രധാനമായും മൂന്ന് ക്വാളിറ്റീസാണ് മനുഷ്യനുള്ളത്. ഈ മൂന്ന് ക്വാളിറ്റീസാണ് മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഫസ്റ്റ് വൺ, റീസൺ, വിവേചന ശക്തി. അപ്പോൾ എന്താണ് ഈ റീസൺ എന്ന് നമുക്ക് നോക്കാം. ഹ്യൂമൻ ഹാസ് ദ എബിലിറ്റി ടു റിഫ്ലക്ട് ഹിസ് ഓൺ ആക്ഷൻസ്. സ്വന്തം പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തികളെ വിലയിരുത്താനുള്ള മനുഷ്യൻ്റെ കഴിവ്, ദാറ്റ് ഇസ് റീസൺ. സെക്കൻഡ് വൺ, എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ്, ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവ്. ബൈ യൂസിങ് ദ ലാംഗ്വേജ് ഹി ക്യാൻ ഷെയർ ഹിസ് ഐഡിയാസ് ആൻഡ് ഇന്നർ തോട്ട്സ് വിത്ത് അതേഴ്സ്. ഭാഷ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ അവൻ്റെ ഉള്ളിലെ ആശയങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. ആൻഡ് തേർഡ് വൺ ഈസ് എബിലിറ്റി ടു ഫോം അസോസിയേഷൻസ്, കൂട്ടം കൂടാനും കൂട്ടായ്മകൾ ഉണ്ടാക്കുവാനുമുള്ള മനുഷ്യൻ്റെ കഴിവ്. ഈ മൂന്ന് ക്വാളിറ്റീസും മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നു. ഓക്കെ, റീസൺ, വിവേചന ശക്തി മനുഷ്യനെ ബുദ്ധിയുള്ള ഒരു ജീവവർഗമാക്കുന്നു. മാൻ ബിക്കംസ് എ റാഷണൽ ബീയിങ് ബിക്കോസ് ഓഫ് ഹിസ് റീസൺ. ഭാഷയുടെ സഹായത്തോടെ മറ്റുള്ളവരുമായി ആശയങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും പങ്കുവയ്ക്കാനുള്ള കഴിവ് മനുഷ്യനെ ഒരു സാമൂഹിക ജീവിയാക്കി മാറ്റുന്നു. മാൻ ബിക്കംസ് എ സോഷ്യൽ ബീയിങ് ബിക്കോസ് ഓഫ് ഹിസ് എബിലിറ്റി ടു യൂസ് ലാംഗ്വേജ്. കൂട്ടം കൂടാനും വലിയ കൂട്ടായ്മകൾ ഉണ്ടാക്കുവാനും അത് നിയന്ത്രിക്കുവാനുമുള്ള മനുഷ്യൻ്റെ കഴിവ് മനുഷ്യനെ ഒരു രാഷ്ട്രീയ ജീവിയാക്കി മാറ്റുന്നു. മാൻ ബിക്കംസ് എ പൊളിറ്റിക്കൽ ബീയിങ് ബിക്കോസ് ഓഫ് ഹിസ് എബിലിറ്റി ടു ഫോം അസോസിയേഷൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പറയാം, മാൻ ഈസ് എ സോഷ്യൽ ആസ് വെൽ ആസ് എ പൊളിറ്റിക്കൽ ആനിമൽ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ജീവിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ രാഷ്ട്രീയത്തിൻ്റെ, രാഷ്ട്രീയ മേഖലയുടെ കേന്ദ്രബിന്ദുവായി മാറുന്നത്. ഓക്കെ, നമ്മൾ പൊളിറ്റിക്സ് എന്താണെന്നും മനുഷ്യൻ എന്താണെന്നും ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? വാട്ട് ഈസ് പൊളിറ്റിക്കൽ സ്ഫിയർ? എന്താണ് രാഷ്ട്രീയ മേഖല? അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ കാണിക്കാം. നൗ യു ക്യാൻ സീ എ പിക്ചർ ഓൺ ദ സ്ക്രീൻ. ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ എ മാൻ ആൻഡ് ആൾസോ യു ക്യാൻ സീ ഫാമിലി, കമ്മ്യൂണിറ്റി, സൊസൈറ്റി, സ്റ്റേറ്റ്, ഗവൺമെൻറ് എക്സെട്ര എക്സെട്ര ആൻഡ് ആൾസോ ദി എൻവയൺമെൻറ്റ്. ഓൾ ദീസ് ടുഗദർ വി കോൾഡ് പൊളിറ്റിക്കൽ സ്ഫിയർ. ഓക്കെ, ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനുഷ്യനെ കാണാം. മനുഷ്യന് ചുറ്റുമായി കുടുംബം, സമുദായം, സമൂഹം, രാഷ്ട്രം, ഗവൺമെൻറ്, പരിസ്ഥിതി തുടങ്ങി നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനുഷ്യനെയും അവൻ്റെ ചുറ്റുപാടുമുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം ചേരുന്നതാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചേർന്ന് വരുന്നതാണ് രാഷ്ട്രീയ മേഖല എന്ന് പറയുന്നത്. സോ പൊളിറ്റിക്കൽ സ്ഫിയർ കംപ്രൈസസ് ഹ്യൂമൻ ബീങ്സ്, ഫാമിലി, കമ്മ്യൂണിറ്റി, സൊസൈറ്റി, സ്റ്റേറ്റ്,
ഗവൺമെൻറ്റ് എൻവയോൺമെൻറ്റ് എക്സെട്ര മനുഷ്യർ കുടുംബം സമുദായം സമൂഹം രാഷ്ട്രം ഗവൺമെൻറ്റ് പരിസ്ഥിതി തുടങ്ങിയ കാര്യങ്ങൾ ചേരുന്നതാണ് രാഷ്ട്രീയ മേഖല എന്ന് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആ ചോദ്യം ഇതാണ്, വൈ ഡു വി സ്റ്റഡി പൊളിറ്റിക്കൽ തിയറി, രാഷ്ട്രീയ സിദ്ധാന്തം നമ്മൾ പഠിക്കുന്നത് എന്തിന്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്. നമുക്ക് നോക്കാം, ഇതിൻ്റെ കീ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് എക്സെട്ര. ഗവൺമെൻറ്, രാഷ്ട്രം തുടങ്ങിയ രാഷ്ട്രീയ സംഘടനകളെക്കുറിച്ചും അതുപോലെ തന്നെ രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന്. സെക്കൻഡ് പോയിന്റ്, ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ്, വിവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്. തേർഡ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയാസ് ആൻഡ് വാല്യൂസ് ലൈക്ക് ജസ്റ്റിസ് ഫ്രീഡം ഇക്വാലിറ്റി എക്സെട്ര. നീതി സ്വാതന്ത്ര്യം സമത്വം തുടങ്ങിയ രാഷ്ട്രീയ ആശയങ്ങളെക്കുറിച്ചും മൂല്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ്, വിവിധ തരത്തിലുള്ള ഗവൺമെൻറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഈ നാല് കാര്യങ്ങൾ മാത്രമല്ല, നിരവധി വേറെയും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ രാഷ്ട്രീയ സിദ്ധാന്തം പഠിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഉടൻ തന്നെ സെക്കൻഡ് പാർട്ടുമായി വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത ക്ലാസ്സുകൾ. സോ വൺസ് അഗെയിൻ താങ്ക്സ് ടു ഓൾ. താങ്ക് യു.